ൂ ഞാനതൊന്നും അല്ല അങ്ങനെയല്ല ഞാനങ്ങനെയല്ല ഉറപ്പായിട്ട് ബാവാടെ പോലെ പോക്കാൻ പോയി കണ്ട കട്ട് എങ്ങനെയാ ി ഇൻസ്പിരേഷൻ ആണോ തിരിച്ചു വരവില്ല എന്റെ തീവ്രമായ ആഗ്രഹം നമ്മൾ ഞാൻ ഞാൻ സ്ത്രീകളുടെ കൂടെ വരുന്ന പുരുഷന്മാർക്കും കുറച്ചൊരു ഇളവൊക്കെ കൊടുക്കണ്ട അതായത് മമ്മൂക്കെപ്പോ വെച്ചാലും എന്താ ഈ സിനിമയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെ എന്നോട് എനിക്ക് എനിക്ക് സങ്കടം തോന്നി പിന്നീട് ഒരിക്കൽ ചേച്ചി കയ്യോടെ പോക്കി ലാലാന്റെ അവസാന സിനിമ ആണ് ഭാവനയുടെ ഒക്കെ ആയിരുന്നു ഫാൻ എന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെയായിരിക്കണം ഒരു ഭാര്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒക്കെ മനസ്സിലതാണ് ഇല്ലൊരു മാറ്റം ഇല്ല എനിക്കും ഒരു മാറ്റം ഇല്ല എന്താണ് വിവാഹപ്രായം ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിച്ച അച്ഛനും ഇന്നും പറയുന്നതില് എനിക്ക് എന്റെ കാര്യം പറയാൻ മാത്രമേ അറിയുള്ളൂ ആൾക്കാരോട് ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ഷോ ജെറീസ് ടോപ് യു ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട താരാണ് ഒരു പത്ത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് സിനിമാ താരങ്ങൾ എന്ന് പറയുന്നത് വേറൊരു ഗ്രഹത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിണ്ണിലെ താരങ്ങളാണ് പക്ഷെ അന്നും മലയാളികൾ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ സ്നേഹിച്ച ഒരാൾ ഇന്ന് ഒരുത്തി എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവിൻ ഒരുങ്ങുകയാണ് മറ്റാരും അല്ല നവ്യ ചേച്ചി നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഒരുത്തി തന്നെയാണ് വിശേഷം മണിയിൽ നിന്ന് രാധാമണിയായി എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നറിയാൻ എത്രത്തോളം ആകാംക്ഷയുണ്ട് ആകാംക്ഷ ഉണ്ട് ഇനിയിപ്പോ ആകാംക്ഷയ്ക്ക് അധികം മണിക്കൂറുകളല്ലേ ബാക്കിയുള്ളൂ അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് എന്താണ് ഈ ഒരു തീ ഒരു തീയാണോ ഒരു സ്ത്രീ എന്തർത്ഥത്തിലാണ് എന്തർത്ഥത്തിലാണോ ഒരു സ്ത്രീയുടെ ഉള്ളിലെ തീ അതാണ് നമ്മൾ മറന്നുപോകുന്ന നമ്മൾ തിരിച്ചറിയാൻ സാധിക്കാത്ത എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒന്നാണ് തീ ഓക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനും ആ വീഡിയോസും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ചധികം ഫിസിക്കലി കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ടൂ വീലർ ഞാനും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിയാവും എനിക്ക് വഴങ്ങാത്തൊരു ഐറ്റമാണ് ഈ ടൂ വീലർ പിന്നെ ഞാനൊരു മാസത്തോളം ഇതിന്റെ പുറകിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തു പക്ഷെ എന്നാൽ പോലും നിത്യതയുള്ള അഭ്യാസിയുടെ ഒരു ഇത് വരില്ല ബാക്കി മൊത്തം ഞാൻ അഭിനയത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ടു വീലർ ഓടിച്ചിട്ട് അതും സാരി ഉടുത്തൊക്കെ വേണം എടുത്തൊക്കെ പിന്നെ ഈ ചേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ചേയ്സും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് ബാക്കിയത്തിന് ചുരുക്കാരി തീരുമാനമൊക്കെയാണ് ഉറപ്പായിട്ടും എപ്പൊ വീണ് പോയിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മുടെ പിന്നെ അസോസിയേറ്റ് ഉണ്ട് നീരജ് ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ സ്കൂട്ടറിൽ ചെയ്ത് ഷോട്ടൊക്കെ കാണുമ്പോ ഇത് കണ്ടാ വിചാരിക്കും ഭയങ്കര സ്കൂട്ടർ ഓടിക്കലാണെന്ന് കട്ട് പറഞ്ഞ താറാവ് പോലെ കാറാണെങ്കിലോ തൊഴിയണോ തൊഴിയുന്നുളിയായിട്ട് എന്തെങ്കിലും നല്ല ആക്ടറാണ് വിനായകൻ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരുത്തിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊറേ അനൗൺസ്മെന്റ് കണ്ടു ഒന്ന് കുടുംബശ്രീ വനിതകൾക്കുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുരുഷന്മാർ ഭാര്യമാരെ എത്തുന്ന പുരുഷന്മാർക്ക് ടിക്കറ്റ് ഫ്രീന്നുള്ളത് എന്താണ് അതിന്റെ ഉദ്ദേശം ശരിക്കും സാധാരണ സ്ത്രീകൾക്കല്ലേ കൊടുക്കണ്ടേ ഇത് പുരുഷന്മാർക്ക് ഫ്രീ ആകുമ്പോ അവരെ കൊണ്ട് നമ്മൾ ഫ്രീ ഒക്കെ കൊടുത്ത് അവരെ ദുർബലരാക്കരുത് ഇല്ല സ്ത്രീകളുടെ കൂടെ വരുന്ന പുരുഷന്മാർക്കും കുറച്ചൊരു ഇളവൊക്കെ കൊടുക്കണ്ടേ പിന്നെ അവര് മാത്രമേ എല്ലാ ഇങ്ങനെ തയ്ക്കാൻ പറ്റും ഈ കൊച്ചി സ്ലാങ് ആണല്ലോ അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ആ ചേച്ചി കൊച്ചിക്കാരി പിന്നെ നമ്മുടെ റെഡി ഡേവിഡ് അവൻ കൊച്ചിക്കാരൻ പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഡിക്സൺ ഡിക്സൺ പൊടുത്താസ് കൊച്ചി അപ്പൊ എല്ലാ കൊച്ചികളും കൂടെ എന്നെ സഹായിച്ചിട്ടാണ് എന്നെ കൊച്ചിയിലാക്കിയത് മീര ചേച്ചി തിരിച്ചു തിരിച്ചൂരെയാണ് അതുപോലെ തന്നെ ഇന്ന് വളരെ സന്തോഷമുള്ള വാർത്ത ഭാവന മലയാളത്തിലൊരു സിനിമയിലേക്ക് വരുന്നു ചേച്ചി വരുന്നു അതെ ഇതാണോ റൈറ്റ് ടൈം മലയാളം അടിപൊളിയല്ല ഞങ്ങൾ എല്ലാരും ഉണ്ട് പഴയ കാലം എത്രത്തോളം എക്സൈറ്റഡ് ആണ് നല്ല സന്തോഷം നമ്മൾ എല്ലാരും ഫ്രണ്ട്സാ എല്ലാരും ഒരുമിച്ചെടുക്കുക നല്ല കാര്യമല്ല സന്തോഷമല്ല ഈ മഞ്ചു ചേച്ചി ഇൻപിറേഷൻ ആണോ തിരിച്ചു വരവില്ല ഞാൻ നേരത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ ഇപ്പൊ ചേച്ചി മേളിൽ പറയായിരുന്നു ലളിതസുന്ദരത്തിന്റെ ഇതിന് വന്നിട്ടുണ്ടോ ഇപ്പൊ ചേച്ചി പറയുന്നത് എല്ലാരും ഈ ചോദിപ്പൊ ചേച്ചിയോട് ചോദിച്ചോണ്ടിരിക്കാനും ഇത് കേട്ടോ ഇന്നലെ ഞാൻ ചോദിച്ചു ഏഹ് ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇങ്ങനെ പറഞ്ഞു ചേച്ചിയാണ് ഇൻസ്പിറേഷൻ അപ്പൊ ചേച്ചി പറഞ്ഞൊരു കാര്യം ഉണ്ട് അതായത് എത്ര ഇൻസ്പിറേഷൻ പറഞ്ഞാലും നമ്മൾ തീരുമാനിക്കണം എന്നാലേ തിരിച്ചു വരാനും പറ്റുള്ളൂ അതൊരു നമ്മൾ നോട്ട് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു അപ്പോ ചേച്ചി തിരിച്ചുവരണം എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ എന്തായാലും കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു അതായത് അതിനെ ഓവർകം ചെയ്ത് ഒരുത്തിയിലൂടെ അതിനെ ഓവർകം ചെയ്ത് എനിക്ക് ഒരുത്തിയെ സൃഷ്ടിക്കാൻ പറ്റില്ല ഞാനൊരു സൃഷ്ടാവല്ലാത്തത് കൊണ്ട് എഴുത്തുകാരി അല്ലാത്തതുകൊണ്ട് എനിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല എന്റെ ആഗ്രഹമാണ് ഒരുത്തിയെ സൃഷ്ടിച്ചതെന്ന് തോന്നുന്നു നമ്മൾ ഈ പ്രപഞ്ച സത്യങ്ങളെ പറ്റി പറയുമ്പോൾ അത് സത്യമാണെങ്കിൽ ഒരുപക്ഷെ എന്റെ തീവ്രമായ ആഗ്രഹം കൊണ്ടായിരിക്കും ഒരുത്തിയിലെ രാധാമണി ഉണ്ടായത് പിന്നെ ഈ ഡയലോഗൊക്കെ എനിക്ക് പടം സക്സസ്ഫുൾ ആയാലേ പറയാൻ പറ്റും വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ചേച്ചാ ചേച്ചി അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയും നാട് പറയുന്നത് ഓക്കെ ഇപ്പൊ ചേച്ചിനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വൈറലായ ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട് ധ്യാനിന്റെ ഒരു പഴയ ഇന്റർവ്യൂ നമ്മള് ധ്യാന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു ശേഷം അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു പിന്നെ നബീചേച്ചിട്ടടുത്തേക്കാടെ എങ്ങാനും എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ വിളിക്കാനുള്ള ധൈര്യം ധൈര്യം വന്നിട്ടില്ല എന്താ പിന്നെ ധ്യാനെ വിളിക്കാൻ ശ്രമിച്ചോ അല്ല ഞങ്ങൾ അതിന് ശേഷം ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോ ധ്യാൻ പുതിയ വണ്ടി എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ചിട്ട് കണ്ടു അപ്പൊ കണ്ട് ഞങ്ങള് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ ഈ വീഡിയോ കണ്ടു ശരിക്കും എന്താ വീഡിയോ കണ്ടുകഴിയുമ്പോ എനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയത് ഇത്ര അധികം സ്വാതന്ത്ര്യ ബോധത്തോടു കൂടി സംസാരിക്കാൻ അനുവദിക്കുന്ന രണ്ട് പേരന്റ്സ് ആണല്ലോ ശ്രേണിയങ്കളും ചേച്ചിയും എന്ന് എനിക്ക് തോന്നി തിരിച്ചുപറവില് മലയാള സിനിമയില് കണ്ട ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് സ്ത്രീ സ്ത്രീ സാന്നിധ്യം സാന്നിധ്യം എല്ലാ എല്ലാ മേഖലകളിലും നിറഞ്ഞ ഇവിടെ ക്യാമറ പിന്നെ ും ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പാണ് അതൊരു ചെറിയ ഗ്യാപ്പല്ല പ്രത്യേകിച്ച് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളുടെ ഒരു നാളുകളാണിത് അപ്പൊ നമ്മളെ തന്നെ അപ്ഡേറ്റ് ആക്കി നിർത്തേണ്ടത് വളരെ അനിവാര്യതയാണ് പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള മോഹൻലാലും ഒക്കെ അവരവരെ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു ചേച്ചി എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആവുന്നത് അതായത് മമ്മൂക്കെ ഇപ്പൊ വിളിച്ചാലും എന്തായി ഞാൻ മീഷ് പാണ്ടിട്ട് വിളിച്ചപ്പോ നിന്റെ പടത്തിന്റെ റിലീസ് എന്തായി എന്ന് മമ്മൂക്കെ ചോദിക്ക അത്ര അപ്ഡേറ്റഡ് ആണ് അന്ന് പറയുന്ന അതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ നോട്ട് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകൾ അത് അതുകൊണ്ട് അതുകൊണ്ടല്ല കേട്ടോ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്റെ ഏറ്റവും വലിയ എന്താ പറയാ വിനോദം എന്ന് പറയുന്നത് സിനിമ കാണലാണ് എത്ര പയ്യായെങ്കിലും സിനിമയ്ക്ക് ഓൻ വിളിച്ച പോകും ഇപ്പൊ ഏതൊക്കെ ഇറങ്ങിയും മറ്റേ രാധേഷ്യാമും കണ്ടിട്ടില്ല നമ്മളൊക്കെ ഒരു സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ കൊറേ കൂട്ടലും കിഴക്കിലും ഒക്കെ കഴിഞ്ഞ അവസാനം എത്തുന്ന ഒരു ഫൈനൽ തീരുമാനം എന്ന് ഇനി നാളെ ആവട്ടെ അതെനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് പരിചയമുള്ള ഈ സിനിമയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെ എന്നോട് എനിക്ക് എനിക്ക് സങ്കടം തോന്നി ഈശ്വരാത് എന്ത് പറ്റി അങ്ങനെ അതായത് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് അതൊരു പ്രത്യേക അനുഭവമാണ് അതൊരിക്കലും നമുക്ക് ഒ ടി ടിയിൽ ഇരുന്ന് അതിനിടയിൽ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ബാത്റൂമിൽ പോകുമ്പോൾ പോസ് ചെയ്ത് വെച്ച് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കണ്ടാൽ നമുക്കത് കിട്ടാൻ പോകില്ലല്ലോ അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ടതല്ലേ തീർച്ചയായിട്ടും അങ്ങനെ മലയാള സിനിമയും എല്ലാം കാണുന്ന ചേച്ചി ഇപ്പോഴത്തെ നടന്മാരിലും നടിമാരിലും ഏറ്റവും ടാലന്റഡ് എന്ന് തോന്നിക്കുന്ന ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താന്ന ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്ന ഉത്തരമല്ല എല്ലാ ആൾക്കാരും പുതിയ തലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ അവർക്ക് ഭയങ്കര ബുദ്ധിയാ നമ്മളെ തന്നെ ഞെട്ടിക്കും ഇവരോരോന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇവരൊക്കെ കുറച്ചും കൂടെ ജനറേഷൻ കുറച്ച് കഴിഞ്ഞതല്ലേ അടിപൊളിയാണ് എല്ലാരും പേരുണ്ട് എടുത്തു പറയാൻ ഒരു പേരായിട്ട് പറ്റത്തില്ല അല്ല ഒരു പേരോ പേരോ പറയാൻ പറ്റാഴികടെ അല്ല പക്ഷെ ഈ സത്യങ്ങൾ പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള സത്യങ്ങളാ തീർച്ചയായിട്ടും മറ്റു പറ്റി പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് വിഷമം അത് ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്ക് എന്തായാലും ആ പിള്ളേരോട് അവസരം കിട്ടാൻ അതിനല്ലല്ലോ അതിനല്ലോ പക്ഷെ എനിക്കതൊരു ഈ സിനിമയും ഡാൻസും ചേച്ചി പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അത് മാറ്റി നിർത്തിയാൽ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് ചേച്ചി എന്ത് ചൂസ് ചെയ്യും സിനിമ കാണൽ അതും മാറ്റി നിർത്തിയാൽ എല്ലാ റിലേറ്റഡ് ആയിട്ട് യാത്ര യാത്ര ചേച്ചി യാത്ര ചെയ്യുന്ന ആളാണോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകും സ്ഥലം കാണുക എന്നുള്ളത് എന്റെ ഒരു ഭയങ്കര വീക്ക്നസ് ആണ് ഈ പഴയ ഇന്റർവ്യൂസിൽ ചേച്ചി പറഞ്ഞൊരു കാര്യം സന്തോഷ് ചേട്ടൻ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ

അപ്പഴും നമ്മള് രണ്ടുപേര് തമ്മിൽ ചേരുമ്പോ ഒരാളുടെയും ക്യാരക്ടർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ചേച്ചി നമ്മളായിട്ട് ഇരിക്കുന്നല്ലേ ഈ വിളിക്കാറില്ല സിനിമക്ക് പോവാ സ്നേഹത്തിന്റെ പുറത്ത് വന്നാൽ സന്തോഷം വന്നിട്ടുണ്ട് ഈ ഒന്ന് മഞ്ജു ചേച്ചിയുടെ അറിവ് കാണാൻ ചേട്ടൻ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ദൃശ്യത്തിന്റെ റീമേക്ക് ആദ്യത്തെ പാർട്ട് കാണാൻ ചേട്ടൻ വന്നിട്ടുണ്ട് വലിയ പാടാ ചേച്ചി ഇപ്പഴും മുംബൈയില് തന്നെയാണോ അതോ ഇവിടെ വന്ന് സെറ്റിൽ ആയോ എന്താ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങോട്ടും അവിടെ അവിടെ ഈ ഫ്ലാറ്റ് ചെയ്ത് നവ്യാന്ന് പറയുന്ന ചേച്ചിനെ ഓർക്കുമ്പോൾ നമുക്ക് നാട്ടില് ഇങ്ങനെ നടക്കുന്ന കുറിയൊക്കെ തൊട്ട് ഗുരുവായൂരപ്പനെ പോയി കണ്ടു ഞാനതൊന്നും അല്ല പിന്നെ എങ്ങനെയാണ് നവ്യ ചേച്ചി ഞങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിലതാണ് കുറിയൊക്കെ തൊടും പക്ഷെ ഈ പറഞ്ഞ ബാലാമണിയാണ് ഞാനത് വിചാരിക്കില്ല അത്ര നല്ലതാണ് പക്ഷെ ഞാൻ ഭയങ്കര ഗുരുവായൂർ പണ്ടി ഓട്ടിയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ മുപ്പരടുത്ത് പോകും എന്തായാലും മാസത്തിൽ ഒരു തവണ ഞാൻ മസ്റ്റായിട്ട് പോകും ഗുരുവായൂർ അതിൽ കൂടുതൽ അവസരം കിട്ടിയാ കൂടുതലും പോകും ആ കാര്യത്തിൽ വേണമെങ്കിൽ ഒരു സിമിലാരിറ്റി ഉണ്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പദമാണ് നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല അമ്മ എല്ലാത്തിനും ഒരു നല്ല എന്നൊരു വേർഡ് നമ്മൾ ചേർക്കും ശരിക്കും അതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ആണത് ആ ഒരു മാറ്റം ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ഇന്റർവ്യൂല് ഞാന് ചോദിച്ചായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം ചേച്ചിക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ കണ്ടെത്താൻ പറ്റിട്ടുണ്ടോ ഇല്ല ഇല്ല എന്താണ് ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ എന്ന് പറയുന്നത് എന്നാലും പറയാലോ ഒരു നല്ല വ്യക്തി അതിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയർ ആയിട്ടും നമ്മളോട് സത്യസന്ധമായിട്ടും പെരുമാറാൻ കഴിയുന്ന എല്ലാവരും

അപ്പൊ ഞാൻ സായി പിന്നെ അപ്പൊ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷെ അപ്പൊ അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞു നീ പറയുന്ന ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ തോന്നുവല്ലോ പക്ഷെ ഞാനാ ഇവിടെ പരീക്ഷയ്ക്ക് ഓടിപ്പിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ക്ലാസ് ഓർക്കുന്നത് എന്റെ അപ്പോഴത്തെ വേറെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടായിരിക്കും ആ ഇങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞത് ആ ഒരുത്തി എന്ന സിനിമയിലേക്ക് വരുന്നെടുത്ത് മകൻ എന്താ എത്രത്തോളം എക്സൈറ്റഡ് ആണ് കുഞ്ഞു ചേച്ചിയുടെ വയസ്സിൽ അല്ലേ കല്യാണം കഴിഞ്ഞത് വയസ്സിൽ വയസ്സിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞത്യാണം കഴിഞ്ഞുണ്ടായി ഇന്ന് നമ്മൾ വിവാഹപ്രായത്തെ കുറിച്ച് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചേച്ചിയുടെ ഒരു മനസ്സിൽ എന്താണ് വിവാഹപ്രായം അതിനൊരു ഡെഫിനേഷൻ ചേച്ചിക്ക് കൊടുക്കാം കല്യാണം കഴിക്കണം നമുക്ക് തോന്നുമ്പോ ചേച്ചി ഇങ്ങനെ ആ ഒരു ഡിസിഷനിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കഴിച്ച് അച്ഛനും കഴിക്കാൻ പറഞ്ഞു ആഹാ എത്ര വളരെ മനോഹരമായ ആചാരം പറ്റിപ്പോയി ആശാരം ഇപ്പൊ തോന്നോ പറ്റിപ്പോയത് ഓക്കെ ശരിയാണ് നമ്മൾ കേ സന്തോഷാ ഈ ഇന്റർവ്യൂലെനിക്ക് പങ്കില്ല കേട്ടോ എല്ലാം അവിടെന്നാണ് പറയുന്നത് എനിക്ക് ഈ റോളില്ലേ അന്നും അറിയാം അന്നും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണ് ഇന്നും പറയുന്നതിൽ മോശമൊന്നുമില്ല പക്ഷേ ഒരു പേടി ഉണ്ടോ ഇങ്ങനെ എല്ലാം തുറന്നു പറയുമ്പോ ഒരു ടെൻഷനുണ്ടോ വേണോ അത് എന്നൊരു റീത്തിങ് എനിക്ക് അറിഞ്ഞുപേടിനാളായിട്ട് റീത്തിങ് സമയം ഇന്റർവ്യൂ ഞാൻ ഒരു ഇന്റർവ്യൂ കാണുന്നില്ല കഴിഞ്ഞ് തിരക്കഴിഞ്ഞിട്ടാണ് ഓരോന്നിരുന്ന് കാണാൻ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഒരു ലെവലും ഇല്ല കേട്ടോ ഇന്ന് മറ്റേ ലിഫ്റ്റില് വന്നോണ്ടിരിക്കുമ്പോ ബിജു ചേട്ടൻ കയറി ബിജു മേരും ബിജുചേട്ടൻ കയറി അപ്പൊ ബിജേട്ടൻ എൻ്റെ വെച്ച് മോളെ നീ കഴിച്ചോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ലേട്ടാ അല്ല ഏട്ടാ കഴിച്ചോ പക്ഷെ എനിക്ക് കഴിച്ചതുപോലെ എനിക്ക് ഓർമ്മയില്ല കാരണം ഇത്രേ ഇന്റർവ്യൂ ഞാൻ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല ഇപ്പൊ ഈ പറയുന്നല്ലോധത്തോടെ അല്ലേ നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ അതൊക്കെ അതെന്താ അല്ല ഇനി ക്ഷീണിച്ചു പറയുകയും ചെയ്തു പക്ഷെ ഞാനും അതല്ലോണ്ടു ജന്മന കുറച്ച് ഹൈ ആണെന്നേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നോട് പറയുന്നതല്ലേ ഇങ്ങോട്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ സിനിമയിലേക്ക് എന്നാ പോവാ ഈ സിനിമ എങ്ങനെയാ ചേച്ചിയിലേക്ക് എത്തിയത് സുരേഷ് ഏട്ടൻ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുരേഷ് ചേട്ടനെ മാനന്ത വന്ന് കഥ പറഞ്ഞു അങ്ങനെയാണ് എത്തിയത് കേട്ടപ്പോൾ തന്നെ ഇതാണ് എന്റെ തിരിച്ചുവരവിനുള്ള സിനിമ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ചേട്ടനോടിയെന്ന് പറഞ്ഞ പണി വെക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ കളിക്കൊന്നും നിന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ അതും പിണറായി വിജയൻ സാറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ എടുത്ത് അങ്ങനെ ഒരു ലെവൽ പിടിച്ചല്ലോ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ആ ലെവൽ ലെവല് പിടിച്ചോന്നല്ലാം കൂടെ പെടുത്തിയതാണ് എനിക്ക് എന്റെ കാര്യം പറയാൻ മാത്രമേ അറിയുള്ളൂ ആൾക്കാരോട് ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ എന്നിട്ട് എങ്ങനെയാ ചോദിച്ചത് എനിക്ക് വലിയ പാടായിരുന്നു എഴുതി കാണാൻ പഠിച്ചിട്ടൊക്കെ ഞാൻ കട്ടൊന്നും ചെയ്തില്ല ഞാൻ ഫുള്ള് ബൈഹാർട്ട് ഒക്കെ ചെയ്തു പോയി എന്നിട്ട് ഫുള്ള് തെറ്റും അങ്ങനെ ചിരിയോടെ ഫോട്ടോ ഇതിനിടയ്ക്ക് നവ്യരസങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എഴുത്തും എന്തായിരുന്നു എഴുത്തുകാരിയാണോ അങ്ങനെ പ്ലാൻ ആ സംഭവിച്ചു പോയതാ എന്റെ ജീവിതത്തിൽ എല്ലാ നേരം ഈ കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു വിഷമം അയ്യോ ഞാൻ ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ അടുത്തൊക്കെ മിങ്കിൾ ചെയ്ത് നിന്ന അതൊരു ഫ്ലാറ്റ് ജീവിതം പക്ഷെ ഞാന് പിന്നെ കുറച്ചൊക്കെ അതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ അഭിനയിച്ചു ഞാൻ നല്ല എന്നും പണിയെടുത്ത് ഞാനും ടയേർഡായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ എന്താ പറയുന്നത് ഞാൻ ഒറ്റപ്പെട്ടു ജയിലിൽ പെട്ടു എന്നൊന്നല്ല ചെറിയൊരു കൊറടി ഉണ്ടായിരുന്നു മൊത്തം ഇവിടെ ബഹളോ ഞങ്ങളുടെ വീട്ടില് എന്റെ പോലത്തെ ഐറ്റംസാ വീട് നിറച്ച് അപ്പൊ അതില്ലാതെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ മറ്റേ വാർത്താ ചാനലാ ഫുള്ള് അതിന്റെ ഒരു ഇനി സിനിമയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ സ്വീകരിക്കണം അതാണ് അവരോട് എന്താ കൂടെ അത്രേ ഉള്ളൂ എല്ലാം വളരെ സിമ്പിൾ ആണ് ആൻസർ ാണ് ഒരുപാട് ക്ഷീണിച്ചു അറിയാം കുറച്ച് വൈകി ടയേർഡാണെന്നും മനസ്സിലായി എങ്കിലും ഒത്തിരിയേറെ നമുക്ക് തന്നല്ലോ താങ്ക് യു സോ മച്ച് സിനിമ തിയേറ്ററിലേക്ക് എത്തട്ടെ കൈ നീട്ടി സ്വീകരിക്കട്ടെ അതിനൊപ്പം തന്നെ ഒരുപാട് നല്ല തേടിയെത്തട്ടെ കഥാപാത്രങ്ങള് ചേച്ചിനെ തേടിയെത്തിട്ട്